എന്ന് തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് തന്ന് നിങ്ങളെ ഉന്നമനത്തിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അല്ലെ, ആ ഒരു ലെവലിലെത്തിയ ഒരാളാണ് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞ ഈ സമയത്ത്, കുറച്ച് നാളുകളായി അത് കഴിഞ്ഞ ഈ സമയത്ത്, ഈ പുതിയ ആഘോഷങ്ങൾ, ഈ അവസരങ്ങൾ നമുക്ക് തരുന്ന പുതിയ ചിന്തകൾ എന്താണ് എന്നുള്ള ആ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് എന്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതിൽ ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, ഇതായിരിക്കും നിങ്ങൾ കാണുന്ന അടയാളം. പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ഈ വലിയ സന്തോഷത്തിന്റെ, സദ്വാർത്തയുടെ സന്ദേശം നമുക്ക് നൽകുന്ന ചിന്തകൾ എന്താണ്? ദൈവസ്നേഹം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് കാൽവരിയിൽ യാഗമായി തീർന്ന ആ വലിയ സന്തോഷത്തിന്റെ സ്നേഹം നമ്മുടെ ഈ സമൂഹത്തിന് നൽകുന്ന, ഈ പുതുവർഷത്തിൽ നമുക്ക് നൽകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? Is it a time to show our gratitude? നമ്മുടെ കഴിഞ്ഞ കാല, കഴിഞ്ഞ വർഷത്തെ 2018 നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ, അല്ലെ, നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള സഹകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായവരോടുള്ള കൃതജ്ഞതാർപ്പണം, ഇതാണോ നമ്മൾക്ക് ഈ ക്രിസ്മസ് സന്ദേശം അല്ലെ ഈ പുതുവർഷം നമുക്ക് നൽകുന്ന ചിന്തകൾ? What is it a time to share? നമ്മുടെ സമയം നമ്മുടെ കുട്ടികളോട്, അല്ലെ കുടുംബത്തോട്, ഭാര്യയോട്, അല്ലെ നമ്മുടെ സുഹൃത്തുക്കളോട് കൂടുതൽ ചെലവിടുവാനോ, അല്ലെങ്കിൽ നമ്മളിൽ എളിയവനായ ഒരുവനെ കൈപിടിച്ച് സഹായിക്കുവാനോ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനോ, സമൂഹത്തെ ഒരുമിപ്പിക്കാനോ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രചോദനം, ഇതാണോ ഈ പുതുവർഷം നമുക്ക് നൽകുന്നത്? അതോ ഇതൊന്നുമല്ലാതെ പുതിയ പ്രത്യാശയുടെ പുതിയ നാമ്പുകളെ താലോലിക്കുവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ 2019 തുടങ്ങുന്ന സമയത്ത്? നമുക്ക് ഓരോരുത്തർക്കും ഈ ആഘോഷങ്ങൾ ഓരോ വിധത്തിൽ പ്രിയപ്പെട്ടതാണ്. എന്റെ മനസ്സിലേക്ക് എന്നെ ആകർഷിച്ച ചിന്ത, ആദ്യ മാലാഖയുടെ സന്ദേശം പറയുന്നത്, ആദ്യമേ അത് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഭയപ്പെടേണ്ട എന്ന് മാലാഖ പറയുന്നത് ഒരാളോടല്ല. That is a group of shepherds, humble shepherds. She is telling to a group, do not be afraid. അതുപോലെ തന്നെ ആ സന്തോഷത്തിന്റെ സദ്വാർത്ത നമുക്ക് നൽകിയിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയോ ആ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടിയോ അല്ല. ആ സന്ദേശത്തിൽ പറയുന്നത് മനുഷ്യകുലത്തിന് മുഴുവൻ, ഇറ്റ് ഇസ് ഫോർ ദി എൻടയർ ഹ്യൂമാനിറ്റി, മനുഷ്യകുലത്തിന് മുഴുവനുള്ള രക്ഷയുടെ സന്ദേശമാണ് നൽകപ്പെട്ടത്. അവിടെയും നമ്മൾ ആ ഒരുമയുടെ അർത്ഥം കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട എന്ന് മാലാഖ ആ ഗ്രൂപ്പ് ഓഫ് ഷെപ്പേഴ്സിനോട് പറഞ്ഞപ്പോൾ, നമ്മളും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവത്തിന്റെ ചില അവസരങ്ങളിലെങ്കിലും പകച്ചു നിന്നുപോയേക്കാം. ഒരാളെ കൊണ്ട് തന്നെ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുകയില്ല, ചിലപ്പോൾ താങ്ങുമായിരിക്കാം. പക്ഷേ ഒരു സമൂഹമായി നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാര്യപ്രാപ്തിയോടുകൂടി നേരിടുവാൻ പറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരുമയുടെയും സ്നേഹത്തിന്റെയും, ദൈവസ്നേഹം മനുഷ്യ കുലത്തിന് വേണ്ടി മനുഷ്യനായി പിറന്നതിന്റെയും എളിമയുടെയും പുതുവർഷത്തിൽ 2019 പ്രത്യാശയുടെയും ഈ പുതിയ ചിന്തകൾ നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലേക്കും ആ പ്രകാശം പരത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ അവസരങ്ങൾ ജഗദീശൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.